ഒരാളെ ഞാൻ ഓർത്ത അശ്വമേധ ഏതായാലും എനിക്ക് അവിടെ വന്ന് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഒരാളെ ഓർക്കട്ടെ ഓ രാജസൂയത്തിലേക്ക് പോണ്ടേ പക്ഷെ അത് ഞാൻ പറയും യെസ് തീർച്ചയായിട്ടും വിശ്വ സംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ രാജസൂയം സ്വാമി പറഞ്ഞാലേ മ്യൂസിക് വരൂ നേരത്തെ സ്വാമി പറഞ്ഞു ജൂറി ഇല്ല അതുകൊണ്ട് സ്വാമി തന്നെ ജൂറി പുരുഷൻ യെസ് ഇന്ത്യൻ അല്ല ജീവിച്ചിരിപ്പുണ്ടോ യെസ് 50 വയസ്സ് കഴിഞ്ഞോ ഇല്ല സ്പോർട്സ് യാ ഏഷ്യൻ അല്ല യൂറോപ്യൻ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡങ്ങളിൽ ഒന്ന് അല്ല അമേരിക്കൻ കോണ്ടിനെന്റ്സ് ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റ് അല്ല അല്ല പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി യെസ് ക്രിക്കറ്റ് യാ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു യജ്ഞം വരില്ല ഓ സോറി ഞാൻ ആ ഓർമ്മ അശ്വമേധം കളിക്കുകയാണെന്നുള്ള ഷോ ആണെന്നുള്ള ഒരു ഓർമ്മയായിപ്പോയി ഇതാണ് TCDA ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായും ലയിച്ച് ചെയ്യണം അതുകൊണ്ട് 10 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ യജ്ഞമെന്ന് പറഞ്ഞു പോവും ജീവിച്ചിരിപ്പുണ്ട് 50 വയസ്സിന് താഴെ പ്രായം ഏഷ്യൻ അല്ല യൂറോപ്യൻ അല്ല ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് അല്ല അമേരിക്കൻ ഭൂഖണ്ഡങ്ങളല്ല എന്ന് പറഞ്ഞു രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് യെസ് ഇപ്പോൾ കളിക്കുന്നുണ്ടോ ഇപ്പോൾ ഇല്ല ബാറ്റിംഗ് ആണോ പ്രധാന പ്രശസ്തി യെസ് ആണ് ഓൾറൗണ്ടർ അല്ല 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 ബാറ്റ്സ്മാൻ എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശസ്തി ഉറപ്പാണ് ബൗൾ ചെയ്യാറേ ഇല്ല ബൗൾ ചെയ്തിട്ടേ ഇല്ല 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 അദ്ദേഹം ക്യാപ്റ്റൻസി വഹിച്ചിട്ടുണ്ട് യെസ് യെസ് അദ്ദേഹം 2000 ശേഷം കളിച്ചിട്ടുണ്ടോ ഉണ്ട് അദ്ദേഹം 50 കളിയിൽ കൂടുതൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഗ്രെയിം സ്മിത്ത് ഒന്നും അല്ല 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 വെരി ഗുഡ് പക്ഷെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഉണ്ട് ബാറ്റ്സ്മാൻ ആണ് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് രാജ്യം 2000 ശേഷം കളിച്ചു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുണ്ടോ ഉണ്ട് ഉറപ്പാണ് ഏതെങ്കിലും വിവാദത്തിൽ ആരോപണത്തിൽ പെട്ടിട്ടുണ്ടോ ഹർഷേൽ ഗിബ്സിനെയൊക്കെ പോലെ ഇല്ല 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 കളിക്കാനല്ലാതെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ അദ്ദേഹം ഇല്ല ഉറപ്പാണോ കളിക്കാനല്ലാതെ കളിപ്പിക്കാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല ഇല്ല കളിക്കാനല്ലാതെ അദ്ദേഹം കളിപ്പിക്കാൻ ഇന്ത്യയിൽ വന്നിട്ടില്ല ഗ്യാരി ക്രിസ്റ്റൻ അല്ല അല്ല വെരി ഗുഡ് ക്രിക്കറ്റ് ഇഷ്ടമാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് തീർച്ചയാണ് പക്ഷെ 50 കളി ക്യാപ്റ്റൻ ആയിട്ടില്ല കുറച്ച് കളികളിലെ ക്യാപ്റ്റൻ 50 ആയിട്ടില്ല എന്നാലും കുറച്ച് കളികൾ ക്യാപ്റ്റൻ ആയിട്ട് ഇപ്പൊ റിട്ടയർ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു അതായത് ഇപ്പോ തെണ്ടുൽക്കർ ഇപ്പൊ കളിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ടീമിലില്ല എങ്കിലും ശ്രീശാന്ത് റിട്ടയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ശ്രീശാന്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കളിക്കുന്നുണ്ട് എന്ന് പറയാം ആ അർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നുണ്ട് പക്ഷെ നിലവിൽ ടീമിൽ എടുത്തിട്ടില്ലെന്നല്ലേ ഉള്ളൂ ഒരിക്കലും ബൗൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോ കുട്ടി ബാറ്റ്സ്മാനാണ് ബൗളറേ അല്ല അല്ല 50 കളിയിൽ കൂടുതൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ക്യാപ്റ്റൻ ആയിട്ടില്ല മികച്ച ഒരു ഫീൽഡർ അതൊന്നും പറയണ്ട 50 കളിയിൽ കൂടുതൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇതല്ല ഏതാണ് ക്യാപ്റ്റൻ ഇത് 50 കളിയിൽ കൂടുതൽ ക്യാപ്റ്റൻ ആയിട്ടില്ല ഡൈവി എന്നൊരാളാണ് റിട്ടയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമോ അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്തിട്ടില്ല ഉറപ്പാണ് അപ്പൊ എന്നെ വഴിതെറ്റിക്കാനാണ് ഫീൽഡർ എന്ന് പറഞ്ഞതല്ലേ ശരി നോക്കാം 14-ാമത്തെ ചോദ്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ സ്ക്വാഡിന് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുണ്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ജൂറിയാണ്
അപൂർവ സമയങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, ഉണ്ടോ ഇല്ലയോ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പതിനഞ്ചാമത്തെ ചോദ്യം, കളിക്കാനല്ലാതെ കളിപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ജോൺ ഡി റോഡ്സും ഗാരി കൃഷ്ണനും ഒക്കെ കളിപ്പിക്കാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ശരി, പതിനഞ്ചാമത്തെ ചോദ്യം, അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിരുന്നു. അല്ല, വലം കയ്യനല്ല. അല്ല, ബൗൾ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഉറപ്പാണോ അത്? ഉറപ്പാണോ? ബൗളറല്ല, ബൗളറല്ല, ബാറ്റ്സ്മാനാണ്. പതിനാറാമത്തെ ചോദ്യം, അദ്ദേഹം ലോകകപ്പ് കളിച്ചിട്ടുണ്ടോ? ലോകകപ്പിൽ നിർണായകമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പതിനേഴ്, രണ്ടായിരത്തിന് ശേഷം കളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? 50-ൽ കൂടുതൽ കളികൾ കളിച്ചിട്ടുണ്ട്, ലോകകപ്പ് കളിച്ചിട്ടില്ല. ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഏതെങ്കിലും ഭാഗം NNNMS എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗം എന്നിൽ അല്ലെങ്കിൽ എമ്മിൽ അല്ലെങ്കിൽ എസ്സിൽ ആരംഭിക്കുന്നുണ്ടോ? പേരിന്റെ ഒരു ഭാഗവും എന്നിലും എമ്മിലും എസ്സിലും ആരംഭിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. പതിനെട്ട്, പേരിന്റെ ഏതെങ്കിലും ഭാഗം എയിൽ ആരംഭിക്കുന്നുണ്ടോ? ആരംഭിക്കുന്നുണ്ട്. 19, അദ്ദേഹം ടെസ്റ്റുകളേക്കാൾ ലിമിറ്റഡ് ഓവറിൽ ഏകദിനത്തിൽ കൂടുതൽ നന്നായി കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാനാണോ? അല്ല അല്ല അല്ല, ടെസ്റ്റുകൾ തന്നെയാണ് കൂടുതൽ. ആണോ? ഉറപ്പാണോ? നൂറ് ശതമാനം ഉറപ്പാണ്. അദ്ദേഹം കൂടുതൽ കളിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് എന്നാൽ അല്ല, അത് ഓൺ ഏകദിനങ്ങളാണ്. പക്ഷെ അദ്ദേഹം നല്ലൊരു ടെസ്റ്റ് ബാറ്റ്സ്മാനാണ്. ഏകദിന ടെസ്റ്റുകളാണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. ടെസ്റ്റുകളാണോ കൂടുതൽ കളിച്ചിട്ടുള്ളത്? അയ്യോടാ. അപ്പൊ ഇനി രണ്ട് ചോദ്യം മാത്രം അവശേഷിക്കുന്നു. കണ്ടില്ലേ, പ്രേക്ഷകർക്കും ഈസി ആയിട്ട് ജയിക്കാം മത്സരാർത്ഥികൾക്ക്. അപ്പോ സ്വാമി രണ്ട് കൽപ്പിച്ചാണ്. ഇല്ല, സ്വാമി വിചാരിച്ച ആ വ്യക്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഒട്ടനവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് സ്വാമി പറയുന്ന, നിലവിൽ ടീമിലില്ല എന്ന് സ്വാമി പറയുന്ന, അല്ലെങ്കിൽ താൽക്കാലികമായി ഫോം നഷ്ടപ്പെട്ടത് കാരണം ടീമിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടു അല്ലാതെ റിട്ടയർ ചെയ്തിട്ടില്ല എന്ന് സ്വാമി പറയുന്ന ആ ബാറ്റ്സ്മാൻ ഭാരതത്തിനെതിരെ സെഞ്ചുറി നേടിയിട്ടുണ്ടോ? ഉണ്ട്. He scored century against India. Yes. പേരിന്റെ ആദ്യഭാഗം എയിൽ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? Yes. Yes എന്ന് പറഞ്ഞു. ഇനി ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ഉത്തരം. സൗത്ത് ആഫ്രിക്കൻ കളിക്കാരൻ പേരിന്റെ ആദ്യഭാഗം എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റാണ് കൂടുതൽ കളിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയിട്ടുണ്ട്. പുറത്താക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. സ്പിന്നർമാരെ നേരിടുന്നതിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന് പുറത്തുള്ള ബാറ്റ്സ്മാൻമാർ പലരും പരാജയപ്പെടുമ്പോൾ സ്പിന്നർമാരെ കുറച്ചുകൂടി ഈസിയായി നേരിടുന്ന, അല്ലെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് അദ്ദേഹം. അതാര് എന്ന് ഞാൻ പറയില്ല. അതാരെന്നുള്ള ശരിയായ ഉത്തരം പ്രേക്ഷകർക്ക് പറയാം. അറ്റ് അശ്വമേധം അറ്റ് കൈരളി ഇൻ, അശ്വമേധം @ kairali.tv.in ൽ
സൂചനകൾ. ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടി, സ്പിൻ ബൗളർമാരെ നേരിടുന്നതിൽ കൂടുതൽ അനായാസത പ്രകടിപ്പിക്കുന്നയാൾ ഒരു സമയം കൊല്ലി ബാറ്റ്സ്മാനാണ്, ഒരു നേരം കൊല്ലി ബാറ്റ്സ്മാനാണ്. അദ്ദേഹം കാണിക്കുന്ന വൈദഗ്ധ്യം പലപ്പോഴും നമ്മളെ കളിയിൽ ഒരു അൺഇൻട്രസ്റ്റഡ് ആക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വേഗതക്കുറവ് അല്ലെങ്കിൽ മെല്ലെപ്പോക്ക്. ആരാണ് അദ്ദേഹം? സെൻഡ് യുവർ ആൻസേഴ്സ് ടു അശ്വമേധം അറ്റ് കൈരളി TV .in ആൻഡ് ദ ഏർലി ബേർഡ് വിന്നർ, ദ ഫസ്റ്റ് റൈറ്റ് 3 ആൻസേഴ്സ്. ആദ്യത്തെ 3 ശരി ഉത്തരങ്ങൾ അയക്കുന്നവർക്ക് അശ്വമേധത്തിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരം. അപ്പൊ ഞാൻ ഉത്തരം പറയണ്ട? ഇല്ല, പറയരുത്. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് അവസാനമായി ആദ്യമായും പറയാനുള്ളത്, അവസാനമായും പറയാനുള്ളത്, അശ്വമേധത്തിന്റെ ഷോയുടെ അവസാനം എന്നാണ് ഉദ്ദേശിച്ചത്. ഷോയുടെ അശ്വമേധത്തിന്റെ ഈ രണ്ടാം വരവിൽ ആരംഭം മുതലുണ്ടാകണം. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിലൂടെ ഫേസ് നഷ്ടപ്പെട്ടു, ഫേസ്ബുക്ക് ഉള്ളവരാണ് നമ്മളെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ഫേസ്ബുക്കിലൂടെയും മറ്റും വളരെ സജീവമായി പ്രതികരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അശ്വമേധത്തിൻ്റെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അശ്വമേധത്തിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ആഹ്ലാദം അറിയിച്ചു. വളരെ വിഭവ സമൃദ്ധമായ ഒരു വൈജ്ഞാനിക സദ്യയായിരിക്കും കൈരളി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അത് കാരണം നമ്മുടെ വരുംകാല തലമുറ ചരിത്രം പഠിച്ച് തളർന്നു പോകേണ്ടവർ മാത്രമല്ല, അറിവിൻ്റെ പുതിയ ചരിത്രം അവരാൽ സൃഷ്ടിക്കപ്പെടേണ്ടത് കൂടിയാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു മഴയാണ് അവിടെ പെയ്യാൻ പോകുന്നത്. ആ മഴ ചാറ്റലിൽ ഞാൻ നനയാൻ തയ്യാറാണ്, ഒപ്പം നനയാൻ നിങ്ങളുണ്ടെങ്കിൽ അറിവ് നമുക്കൊരു കുടയാകും. താങ്ക് യു. തീർച്ചയായും ചേട്ടാ, ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും ചേട്ടന് നേരുകയാണ്. അശ്വമേധം ഒരു വലിയ വിജയമായി തന്നെ തീരട്ടെ. ഏതായാലും ഇന്നത്തെ ബി പോസിറ്റീവും ഇവിടെ പൂർണ്ണമാകുന്നു. ഇവിടെ വന്ന് ഇത്രയധികം സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച് ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.